കണ്ണികം എന്നൊരു സിനിമ, വളരെ നല്ലൊരു സിനിമയാണ് അത്. അത് വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്ന ആ സിനിമ. അത് ഫുള്ളി ഷൂട്ട് ചെയ്തത് വയനാടാണ്. വളരെ രസകരമായ ഷൂട്ടായിരുന്നു, വളരെ പ്ലസൻ്റായിട്ട് തീർത്തൊരു സിനിമയാണ്. നല്ല സോങ്ങുകളും രഘുനാഥ് സേറ്റിന് നല്ല സോങ്ങുകളും മ്യൂസിക് പുള്ളിയാണ് ചെയ്തിരിക്കുന്നത്, ഒ എൻ വി സാറിൻ്റെ വരികളാണ്. പിന്നെ പലപ്പോഴും എനിക്ക് കിട്ടിയിട്ടുള്ള അവസരം എന്ന് വെച്ചാൽ ഒ എൻ വി സാറുമായിട്ട് പലപ്പോഴും സോങ് എഴുതാൻ രാത്രി കൂട്ടിരിക്കുന്ന ഞാൻ. ഇവൻ പഞ്ചാഗ്നിയിൽ സാഗരങ്ങളെ എല്ലാം എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന് കൂട്ടിരിക്കുന്ന ഞാനാണ്. ഉറങ്ങും, അദ്ദേഹം വിളിക്കും, കൂട്ടാ എണീറ്റേ എണീറ്റ് പാട്ട് അതാണ്, ഓക്കെ സാർ നന്നായിട്ടുണ്ട് സാർ. പക്ഷേ കൺഫേം ചെയ്യേണ്ട ഹരിഹരൻ സാറാണ്, ഞാനല്ല. പക്ഷേ എന്നാലും നമ്മുടെ അന്നത്തെ പരിമിതമായ അറിവ് വെച്ച് നമ്മളത് രസകരമായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ആരണ്യ സിനിമയിലും വളരെ രസകരമായി തീർന്നൊരു സിനിമയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സിനിമ അത്ര അങ്ങോട്ട് ക്ലിക്ക് ചെയ്തില്ല. ഇപ്പോഴും കാണാൻ നല്ലൊരു സിനിമയാണ് ആരണ്യം. ഇങ്ങനെ ഇരിക്കവെയാണ് ഈ വടക്കൻ വീരഗാഥ കഴിഞ്ഞ് ഈ കെ ടി സി ഗംഗാധരൻ എനിക്കൊരു അദ്ദേഹം എനിക്കൊരു ഡയറി തന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഈ ഡയറി കൊടുക്കുന്നവരൊക്കെ, ഞാൻ ഈ ഡയറി കൊടുത്തവരൊക്കെ ഡയറക്ടറായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാനത് തമാശയായിട്ട് തള്ളി. പക്ഷേ എന്തോ അത് ഗുരുവായൂരായിരുന്നു ഷൂട്ടിംഗ് ആയതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ ഞാനും ഹരൻ സാറും നിർമാല്യം തൊഴാൻ പോവും. പക്ഷെ അവിടെയും ഹരിഹരൻ സാറിനെ സമ്മതിക്കണം, എന്നെ വിളിച്ചിട്ടാണ് പോകുന്നത്, കൂടെ കൊണ്ടുപോകുന്നത്. എന്നെയും തിരുമേനി എന്നൊരാളുണ്ട്, തിരുമേനിയും വിളിച്ചിട്ടാണ് അദ്ദേഹം പോയി തൊഴുന്നത്. എന്താണെങ്കിലും അനുഗ്രഹം കൊണ്ടും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും ഹരിഹരൻ സാറിൻ്റെ അനുഗ്രഹവും അച്ഛൻ്റെ അനുഗ്രഹവും കൊണ്ട് വടക്കൻ വീരഗാഥ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. ഒരു മാസത്തിനുള്ളിൽ എനിക്ക് സിനിമ ചെയ്യാൻ അവസരം വന്നു. അതാണ് പാവക്കൂത്ത്, 1989-ൽ അവസരം വന്നു. പക്ഷേ അവസരം ശരിയായി ഞാൻ വിനിയോഗിച്ചോന്ന് ചോദിച്ചാൽ വിനിയോഗിച്ചില്ല എന്ന് തന്നെ പറയാം. കാരണം സിനിമയുടെ ഒരു ടെക്നിക്കലിയാണ് ഞാൻ സിനിമയെ കണ്ടിരുന്നത്, അതിൻ്റെ ഒരു കൊമേഴ്സ്യൽ ആസ്പെക്റ്റ് വഴി ഞാൻ സിനിമയെ കണ്ടിരുന്നില്ല അന്ന്. പക്ഷെ ഇന്ന് അങ്ങനല്ല. പന്തളം ഗോവിന്ദ എന്ന് പറഞ്ഞ ഒരാൾ വന്നു, സംസാരിച്ചു, കഥ എഴുതി, റൈറ്റർ വന്നു, അതിന് കഥാകാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയി. അപ്പോൾ അങ്ങനെ പാവക്കൂത്തൊരു സിനിമ ചെയ്തു. അവശ്യം നന്നായിട്ട് പോയി എന്ന് എനിക്ക് തോന്നുന്നേ, എന്നാലും നല്ലൊരു സിനിമയായിരുന്നു എന്ന് തോന്നാം. പാവക്കൂത്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഡ്രോപ്പ് ആവുകയാണ്. എൻ്റെ ജീവിതം അന്ന് അച്ഛനൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്താണ്, അച്ഛൻ വീട്ടിലുണ്ട്, അദ്ദേഹം വീട്ടിലുണ്ട്, എന്നോട് എല്ലാ ദിവസവും ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പല ഉപദേശങ്ങളും ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷേ ചെവിക്കൊള്ളുന്നില്ല. അങ്ങനെയൊക്കെ നടക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം, ഒബ്സർവ് എന്നെ വളരെയധികം വാച്ച് ചെയ്യുന്നുണ്ട് അദ്ദേഹം. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കഴിയുന്നു. എൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടാകുന്നൊരു സമയമാണ് ഈ പാവക്കൂത്ത് കഴിഞ്ഞിട്ടുള്ള സമയം. അങ്ങനെ ഞാൻ ഹരിഹരൻ സാറിൻ്റെ ഒരു ദിവസം വിളിക്കുമ്പോൾ അദ്ദേഹം ഗുരുവായൂരുണ്ട്. അപ്പം പറഞ്ഞ്, നീ ഇങ്ങോട്ടേക്ക് നേരെ പോരെ, ഞാനൊരു സിനിമ ചെയ്യുന്നു, അതാണ് സർഗം. ഈ സർഗം സിനിമ ചെയ്യുന്ന സമയത്താണ് എന്നെ അന്വേഷിച്ച് ഒരു പ്രൊഡ്യൂസർ വരികയും ഒ ഫാബി എന്നുള്ള സിനിമയിലേക്ക് തിരിയുന്നത് സർഗം ചെയ്യുന്ന സമയത്താണ്. എല്ലാം അനുഗ്രഹമാണെന്ന് മാത്രമേ കരുതുന്നുള്ളൂ. സർഗം കഴിഞ്ഞ് നേരെ ഒ ഫാബി എന്നുള്ള സിനിമയുടെ ഡിസ്കഷൻ വരുന്നു. സൈമൺ തരകനെ പരിചയപ്പെടുന്നു, അദ്ദേഹമാണ് ഒ ഫാബിയുടെ പ്രൊഡ്യൂസർ. അപ്പോൾ ഇതിന് മുമ്പൊരു കഥ പറയണം, ഒ ഫാബിക്ക് മുമ്പൊരു കഥ പറയണം. 1984 ഹൂ ഫ്രെയിം റോജർ റാബിറ്റ് എന്നൊരു സിനിമ ഇവിടെ റിലീസായിട്ടുണ്ട്. അത് വളരെ അധികം ലോകം മുഴുവൻ അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു സിനിമയാണ്. എന്നിരുന്നാൽ പോലും ടെക്നിക്കലി വളരെ ഹൈടെക് ആയിട്ടുള്ള സിനിമയാണ്. അത് ഞാൻ കാണുന്നത് കോഴിക്കോട് ക്രൗൺ തിയേറ്ററിലാണ്. ഈ ക്രൗൺ തിയേറ്ററിൽ ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടാണ് കാണുന്നത്. രഘുനാഥ് പലേരിച്ചേട്ടനും ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇത് കണ്ട്, സെക്കൻഡ് ഷോ കണ്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ എനിക്ക് ഈ സിനിമ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. നമ്മൾ കാർട്ടൂൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പൂച്ച സന്യാസി എന്ന സിനിമയുടെ തുടക്കത്തിലെ കാർട്ടൂൺ ചെയ്തിരിക്കുന്നത് ഞാനാണ്, അതിൻ്റെ ടെക്നിക്കലി വർക്ക് ചെയ്തിരിക്കുന്നത് ഞാനാണ്, പടം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കാർട്ടൂണും മനുഷ്യനും കൂടെ എങ്ങനെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചതെന്ന് ആലോചിച്ചിട്ട് എനിക്കന്ന് ഒരു പിടിയും കിട്ടിയിരുന്നില്ല. ഇതെങ്ങനെ സാധിക്കും? സിനിമ ചെയ്യാം, കാർട്ടൂൺ ചെയ്യാം, ഹൗ ദേ അമാൽഗമേറ്റഡ് വിത്ത് ദ ഫിലിം ആൻഡ് സെല്ലുലോയിഡ് ആൻഡ് ദ കാർട്ടൂൺ. ടെക്നോളജിക്കലി ഞാൻ പഠിച്ചതെല്ലാം തെറ്റാണെന്നൊന്നും എനിക്ക് മനസ്സിലായി. ഇതൊന്നുമല്ല, ഇതിനപ്പുറമുള്ള ടെക്നോളജിയാണ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ എൻ്റെ മനസ്സിൽ അവരും ക്യാമറയല്ലേ ഉപയോഗിക്കുന്നത്, അവരും ഫിലിമല്ലേ ഉപയോഗിക്കുന്നത്, എല്ലാം അവർ ഉപയോഗിക്കുന്ന കാര്യം നമ്മൾ ഉപയോഗിക്കുന്നത്, എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പാടില്ല? അങ്ങനെയാണ് ഇതെൻ്റെ മനസ്സിൽ കയറിയിട്ട് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ ഒരു ദിവസം ഇതുപോലത്തെ ഒരു സിനിമ ചെയ്യുമെന്ന് പറഞ്ഞു. എല്ലാം അവിടെ എന്നെ കളിയാക്കി, അതൊരു വഴിക്ക് പോയി. അങ്ങനെയാണ് അത് കഴിഞ്ഞ് അവിടെ നിന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ സർഗം ചെയ്യാൻ വരുന്നത്. രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ടാണ് സർഗം ചെയ്യാൻ വരുന്നത്. സർഗം ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് സീ ദ കോസ്മിക് കണക്ഷൻസ്. അപ്പോൾ ആ കണക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഡിഫറൻറ്റാണ്, നമ്മൾ വിചാരിക്കാത്ത രീതിയിലല്ല കോസ്മിക് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ വരികയും ആ പ്രൊഡ്യൂസർക്ക് വ്യത്യസ്തമായ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ആ സിനിമയാണ് ഒ ഫാബി ആയിട്ട് കൺവേർട്ട് ചെയ്തത് ഞങ്ങൾ. കാർട്ടൂണും മനുഷ്യനായിട്ട് അഭിനയിച്ച ആദ്യത്തെ സിനിമ. അതിനെപ്പറ്റി കൂടുതൽ ടെക്നിക്കലി ഞാൻ പറയുന്നില്ല, അത് വളരെ വലിയൊരു ഏരിയയാണത്. പക്ഷേ എങ്ങനെ ചെയ്യുമെന്ന് പോലും അറിയാൻ വയ്യാതെ ചെയ്ത് തീർത്ത് റിലീസ് ചെയ്തൊരു സിനിമയാണ് ഒ ഫാബി. സിനിമ എടുക്കാം, ഇപ്പോൾ സിനിമ എടുക്കുന്ന സമയത്ത് കാർട്ടൂണില്ല,
കാർട്ടൂണിനെ പോലെ വേറെ ഒരാളെ അഭിനയിപ്പിക്കാം. അത് കാർട്ടൂൺ ആക്കാനുള്ള ടെക്നോളജി നമുക്കൊന്നില്ല, ഡിജിറ്റലൈസ്ഡ് അല്ല, സിനിമ എക്സ്പോസ് ആയ എക്സ്പോസ് തന്നെയാണല്ലോ. അപ്പോൾ ഈ കാർട്ടൂൺ ഇല്ലാതെ ഒരാളെ കൊണ്ട് അഭിനയിപ്പിച്ച് അതിൻ്റെ സൈഡിലോ ഫ്രണ്ടിലോ ബാക്കിലോ കാർട്ടൂൺ വരുന്നത് പോലൊരു ഒരു ഒരു റിയാലിറ്റി ക്രിയേറ്റ് ചെയ്താണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. പിന്നെയാണ് കാർട്ടൂൺ ഇമ്പോസ് ചെയ്യുന്നത്. അത് വലിയൊരു ടെക്നോളജി, വലിയൊരു സെല്ലുലോയിഡുള്ള കോംപ്ലിക്കേറ്റഡ് ആയ ടെക്നോളജിയാണ്. അത് ഇപ്പം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും.